വിനേട്ടാ, വിനേട്ട്, വിനേട്ടനൊക്കെ ദുബായിക്ക് പറഞ്ഞു. അപ്പൊ ഞാനാ. അതെന്താ പെട്ടെന്നൊരു പോക്ക്? ഒന്നുമില്ല, ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടല്ലേ. അപ്പൊ അവിടെ? അവിടുത്തെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാ വേറെ അല്ലേ, അതിന് അതിൻ്റെതായ അന്തസ്സും ആക്കിത്തൊക്കെ ഉണ്ട്. അനക്ക് കട്ടിങ് അല്ലേ? ഇരി, കട്ടിങ് അല്ല, എനിക്ക് മീശ ഒന്ന് ട്രിം ചെയ്യണം. ഏത് മീശ? ഇതിൽ ട്രിം ചെയ്യാൻ മാത്രം ഒന്നും കാണാനില്ലല്ലോ. പറഞ്ഞ പോലെ ഒന്നുമില്ലല്ലോ, ഞാൻ എന്നാ കിളിർത്തിട്ട് വരാം. ഇല്ലേ, ഇക്കിവിടെ ഒരു സീനുമില്ല. മൂന്നേരം കുബൂസ്, തൊട്ട് നക്കാൻ തൈരും താൽക്കറിയും, പിന്നെ ഇവിടുത്തെ അറബികൾക്കൊക്കെ ഒരേ മോഡലിൽ താടി മതി, അതുകൊണ്ട് സെറ്റ് ചെയ്യാനും എളുപ്പാ. വിനേട്ടാ, നീ എന്താ മോനെ ഇവിടെ? അവിടെ അല്ല, ഇവിടെ പറഞ്ഞതാ. സംസാരിച്ചേക്കാൻ തീരെ ടൈമില്ല, നമ്മുടെ സ്ഥിരം കട്ടിങ് പോരട്ടെ. ഹൈ, മേടിച്ചു നിൽക്കാതെ വേഗം നോക്കേട്ടാ, അടുത്ത സ്പൈസ് ജച്ചിനെ തിരിച്ച് നാട്ടുകാരളതാ. അല്ല വഹയ, ജി മുടി വെട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വിനോട്ടാ, മനസ്സിനിണങ്ങിയ പെൺകുട്ടിയെ വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി തപ്പിയാ കിട്ടും, പക്ഷെ മനസ്സിനിണങ്ങിയ ബാർബർ കിട്ടാന്ന് പറയുന്നത് അത് കൂട്ടുകാരന് കടം കൊടുത്ത പെൺഡ്രൈവ് തിരിച്ചു ചോദിക്കുന്ന പോലെ കിട്ടത്തില്ല. ഇനി അവസാനം കിട്ടിയാലോ, അത് കൈവിട്ട് പോവാതെ ഇങ്ങനെ മുറുകെ പിടിക്കണം. മനസ്സിലായോ? എന്റെ കട്ടിങ്ങിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പ്രണയത്തിന് വേണ്ടി ബോർഡർ താണ്ടിയവന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ബാർബറിന് വേണ്ടി ഫ്ലൈറ്റ് കയറിയ നീ ഒരു മാതൃകയാടാ മോനെ. നോക്കിക്കോ, ഇതിന് ഞാനൊരു ബുർജ് ഖലീഫ പണിയും. ഹൈ, സാധാരണ താജ്മഹൽ പണിയെന്നല്ലേ നിങ്ങൾ പറയാറ്? അതങ്ങ് അവിടുന്ന് വെട്ടുമ്പോ, ഇവിടെ മെയിൻ ബുർജ് ഖലീഫേ.